ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഞാനല്ല കേട്ടോ, ഇവിടുത്തെ ഉമ്മയാണ്. അപ്പോൾ അവരുടെ സ്പെഷ്യലായ പീച്ചിങ്ങ മാന്തൽ കറിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ നങ്കിമീൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് പീച്ചിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 200 ഗ്രാം നങ്കിമീനും കൂടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പീച്ചിങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതാ ഒരു മഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ അമ്മ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെന്തയം, 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. വെന്തയം എന്ന് പറഞ്ഞാൽ ഉലുവയാണ് കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് തക്കാളി ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നേരിട്ട് മീനിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് പീച്ചിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നങ്കിമീനിൽ ഉപ്പുള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ പീച്ചിങ്ങയും മാന്തളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതാ നമ്മുടെ മാന്തള് പീച്ചിങ്ങ മാന്തള് കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നല്ലൊരു മണമാണ് കേട്ടോ. ഇനി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പീച്ചിങ്ങയിൽ നിന്നും ഇതൊക്കെ നന്നായിട്ട് വെള്ളം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് കൂടെ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.